നമസ്കാരം. ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസ്സുകാരിയായിട്ടുള്ള വക്താവിനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അവർ നിരന്തരം ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഈ മുസ്ലിമാണോ മുസ്ലിം ആയതുകൊണ്ടാണോ എന്നുള്ള വാചകങ്ങൾ വാക്കുകൾ ആവർത്തിച്ച് പറയുന്നത് നമ്മളൊക്കെ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഡോക്ടർ ഷമാ മുഹമ്മദ് എന്നാണ് അവർ അറിയപ്പെടുന്നത്? അവർ ഡോക്ടറേറ്റ് ഉള്ള ഏത് വിഷയത്തിലാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഡോക്ടറേറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. നല്ല വിദ്യാഭ്യാസവും വിദേശിയായിട്ടുള്ള ഒരു പാർട്ണർ അല്ലെങ്കിൽ ഭർത്താവും, ഒപ്പം തന്നെ ഹിന്ദി ഇംഗ്ലീഷ് അതേപോലുള്ള ഭാഷകളൊക്കെ അറിയാവുന്ന വ്യക്തിയുമാണ് ഈ ഷമാ മുഹമ്മദ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ നിരന്തരം ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് ഈ മുസ്ലിം സ്വത്വബോധം പറയുന്നത് എന്ന് ചിലതെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഒരിക്കൽ പാകിസ്ഥാനോട് ഇന്ത്യ വിരോധം കാണിക്കുന്നത് മുസ്ലിം രാജ്യമായിട്ടാണോ എന്ന് ചോദിച്ച അതേ വ്യക്തി തന്നെ മറ്റൊരു ചാനലിൽ വന്നിരുന്നു മറ്റൊരു ചർച്ചയിൽ മുതിർന്ന ഒരു വിരമിച്ച പട്ടാളക്കാരൻ 82 വയസ്സുള്ള ഒരാളോട് തട്ടിക്കേറുകയും ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ എടുത്തെടുത്ത് പറയുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചു ഷമ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതെന്ന്. അപ്പോഴാണ് ഇത് ഷമയുടെ അറിവോടുകൂടി തന്നെ പറയുന്നതെങ്കിലും ക്ഷമയെക്കൊണ്ട് ശരിക്കും ഇത് പറയിപ്പിക്കുന്നത് തന്നെയാണ്. ആരാണ് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ് എന്നാണ് ഉത്തരം. ഇനി എന്താണ് കാര്യമെന്നല്ലേ, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു നയമൊന്ന് നോക്കുക. വടക്കേ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാണിക്കുന്ന കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രീണത രാഷ്ട്രീയം ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ പ്രിയങ്കയുടെ നെറ്റിയിൽ മുഴുവൻ ചന്ദനമാണ്. അവർ ദേവീ സ്തുതികൾ പൊതുയോഗത്തിൽ അവർ പ്രസംഗിക്കുന്നതിന് മുമ്പേ ദേവീ സ്തുതികളാണ് അവർ ചൊല്ലുന്നത്. അതേപോലെ തന്നെ സോണിയാഗാന്ധിയും ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും അദ്ദേഹം ചില ആളുകളുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഞാൻ കാശ്മീരി പണ്ഡിറ്റായിരുന്നു പറയുന്നു. ചിലയിടത്ത് ചെല്ലുമ്പോൾ ഭക്തിയുടെ പരമ മൂർത്ത ഭാവത്തിൽ അദ്ദേഹത്തിനെ കാണാം. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിലും അതൊക്കെ നമുക്ക് വ്യക്തമാണ്. അങ്ങനെ ഒരു സൈഡിൽ കൂടെ ഹൈന്ദവ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ കേരളത്തിൽ അവർ നടത്തുന്നത് മുസ്ലിം പ്രീണനമാണ്. അതിന് ഒരു ടൂളാണ് യഥാർത്ഥത്തിൽ ഈ ഷമാ മുഹമ്മദ്. CPMൽ ചേക്കേറിയ തീവ്ര മുസ്ലിം വോട്ടുകൾ തിരിച്ച് UDFൻ്റെ ക്യാമ്പിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുക എന്നതാണ് ഈ ഷമാ മുഹമ്മദിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ്സുകാർ നടത്തുന്ന അടവ് നയത്തിൻ്റെ പിന്നാമ്പുറം. അത് എത്രമാത്രം വിജയിക്കും അല്ലെ പരാജയപ്പെടും എന്ന് പിന്നീട് അറിയാൻ പറ്റൂ. എന്തായാലും അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസിൻ്റെ വക്താവ് പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ടിട്ടും അല്ലെങ്കിൽ അത്രയേറെ വിരോധവും പൊതുസമൂഹത്തിൻ്റെ എതിർപ്പുകളും നേരിട്ടിട്ട് പോലും KPCC പ്രസിഡൻ്റായ K.സുധാകരൻ തന്നെ അവരെ പിന്താങ്ങിക്കൊണ്ട് രംഗത്ത് വരാനുള്ള കാരണം അതാണ്. കാരണം ഇത് KPCC നേതൃത്വവും കോൺഗ്രസിൻ്റെ നേതൃത്വമൊക്കെ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന അടവ് നയത്തിൻ്റെ ഭാഗമാണ്. ഷമാ മുഹമ്മദ് എന്ന മുസ്ലിം നാമധാരിയെ തന്നെ ഇതുപോലുള്ള ചർച്ചകളിൽ വിട്ട് മുസ്ലിം സ്വത്വബോധം ഇങ്ങനെ കൂടെ കൂടെ പറഞ്ഞ് മുസ്ലിം മുസ്ലിം എന്ന് ആവർത്തിച്ച് പറഞ്ഞു ഇടതുപക്ഷത്ത് ചേക്കേറിയ തീവ്ര മുസ്ലിങ്ങളെ തിരിച്ചെത്തിക്കാനുള്ള തന്ത്രമാണ് ഇത്. പക്ഷേ CPM മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നതറിയില്ല. സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ച് കഴിഞ്ഞേ കത്താറുള്ളൂ. എന്നാലും അവർ വൈകിയാണെങ്കിലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് ബദലായിട്ട് ഇതിലും കുറച്ച് തീവ്രത കൂടിയ കുറച്ചുകൂടി വിഷം കൂടിയ ഐറ്റങ്ങളെ അവരുടേതായിട്ടുള്ള സൈഡിൽ നിന്ന് ചാനലിൽ ചർച്ചയ്ക്ക് വിടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.